ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ഉന്നക്കായ തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഉന്നക്കായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആവിയിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. തൊലി കളയാതെ വേവിച്ചെടുത്താലും മതി, 5 മിനിറ്റ് വേവിച്ചെടുത്താലും മതി. അപ്പോൾ ഇവിടെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലുള്ള നാരുകളൊക്കെ എടുത്ത് മാറ്റണം. എന്നിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈത്തപ്പഴം നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഉരുളകളായി എടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം. അതിനുള്ളിൽ ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം ആക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് വയലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ അതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പം നമ്മളെ ഉന്നക്കായ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.
Thank you.